വനിതാ കൂട്ടായ്മയായ ചില്ലയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. പന്തുരുളും പെൺവഴികൾ എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത്. ബാലഭവൻ കുട്ടികളുടെ പ്രദർശന മത്സരവും ഇതിന്റെ ഭാഗമായി നടത്തി. വനിതകളുടെ കൂട്ടായ്മയായ ചില്ലയാണ് കായിക രംഗത്തേക്ക് വനിതകൾ മുന്നോട്ട് വരാനും അവർക്ക് വേണ്ട പ്രചോദനം നൽകാനുമായി വനിതകളുടെ പന്തുരുളും പെൺവഴികൾ എന്ന പേരിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. ബാലഭവൻ കുട്ടികളുടെ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു. കൊല്ലം MFIP സ്പോർട്സ് ടർഫിൽ നടന്ന പന്തുരുളും പെൺവഴികൾ വനിതാ കമ്മീഷൻ മുൻഅംഗം ഷാഹിദ കമാൽ കിക്ക് ഓഫ് ചെയ്തു. കായിക രംഗങ്ങളിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ടീമിനെ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കം ഉണ്ടാകണമെന്ന് അവർ പറഞ്ഞു. ലോകം മുഴുവൻ ഫുട്ബോൾ ലഹരിയിലാണ്. ഖത്തർ എന്ന ഒരു ചെറിയ രാജ്യം ലോകത്തെ മുഴുവൻ ഒരു പന്തിലൂടെ സ്വന്തം കാൽക്കീഴിൽ ഒതുക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യ രാജ്യത്ത് നടന്ന ഒരു വേൾഡ് കപ്പ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിന് ഏറെ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നു. വേൾഡ് കപ്പ് നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. രണ്ട് മാച്ച് നേരിട്ട് പോയി ഖത്തറിൽ പോയി കണ്ടു. സത്യത്തിൽ അവിടെ ചെന്നപ്പോൾ വലിയൊരു നിരാശ തോന്നിയത്, ഇന്ത്യ പോലൊരു വലിയ രാജ്യം ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ടും ഒരു 11 പേരെ ഒരു ഫുട്ബോളിന് വേണ്ടി സെലക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. നമ്മൾ എത്ര വികസനം പറയുമ്പോഴും പുരോഗതി പറയുമ്പോഴും നേട്ടം പറയുമ്പോഴും ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ചെറുതായി എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പല രാജ്യങ്ങളും ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ആരാധകർ വന്ന് കൈയടിക്കുമ്പോൾ നിങ്ങൾക്ക് ടീമില്ലല്ലോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ എന്ന് അടുത്തിരിക്കുന്നവർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. കേരളം പ്രത്യേകിച്ചും എന്നും ഫുട്ബോളിന് നെഞ്ചിലേറ്റുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെയാണ്. ലോകത്തെവിടെ വേൾഡ് കപ്പ് നടന്നാലും അത് സന്തോഷ് ട്രോഫി ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ കാണുന്നതാണ് ഫുട്ബോൾ. തീർച്ചയായിട്ടും ലോകത്ത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഖത്തറിൽ അതിൻ്റെ അവസാന മാച്ചിലേക്ക് ഫൈനലിലേക്ക് കടക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ കേരളത്തിൻ്റെ ദേശിംഗ നാടിൻ്റെ മടിത്തട്ടിലും പ്രത്യേകിച്ച് സ്ത്രീകൾ ചില്ല എന്ന ഫൗണ്ടേഷൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മാച്ച് നടത്തുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിലും വേൾഡ് കപ്പ് കാണാൻ കഴിഞ്ഞൊരു സ്ത്രീ എന്ന നിലയിലും എനിക്ക് അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വിജയിക്കട്ടെ. ഒരാളെ വിജയിക്കൂ എങ്കിലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബാലഭവൻ കുട്ടികളുടെ പ്രദർശന മത്സര ഉദ്ഘാടനവും കിക്ക് ഓഫും നൌഷാദ് MLA നിർവഹിച്ചു. വനിതകളുടെ കൂട്ടായ്മയായ ചില്ല ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതകളെ കായിക രംഗത്തേക്ക് കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള പന്തുരുളും പെൺവഴികൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. തീർച്ചയായും നമ്മുടെ യുവതലമുറയിൽപ്പെട്ട വനിതാ കായിക താരങ്ങളെ കണ്ടെത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ചില്ലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വനിതാ ഫുട്ബോളിന് എല്ലാവിധ ആശംസകളും നേരും. ചില്ല പ്രീമിയർ വിമൻസ് ഫുട്ബോൾ കപ്പ് മത്സരത്തിൽ ചില്ല ടീമായ വിന്നർ വിമൻ 3-0 ജേതാക്കളായി. ഐമാളിന്റെ ലേഡി വാരിയേഴ്സും ചില്ലയുടെ വിന്നർ വിമനും തമ്മിലായിരുന്നു മത്സരം. ഫുട്ബോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PK ഗോപൻ, മുൻ CWC അംഗം അഡ്വക്കേറ്റ് KP സജിനാഥ, ഐമാൾ ഡയറക്ടർ ഇബ്രാഹിം അബ്ദുൾ റഹീം, ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസി ചെയർമാൻ ആസാദ് റഹീം, ജില്ലാ സെക്രട്ടറി റാണി നൌഷാദ, സ്പോർട്സ് എംപവർമെന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് ദീപ്തി അശോക, ജില്ലാ കോർഡിനേറ്ററായ ജലജ നരേഷ്, പ്രൊഫസർ ജി മോഹൻദാസ്, അഡ്വക്കേറ്റ് രഘുപാലൻ, അർച്ചന, ഡോക്ടർ ആതിരദാസ്, ബി രാജേന്ദ്രൻ, അഖിലാഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഇപ്പോൾ ഫുട്ബോൾ ലഹരിയിലാണ്. നമ്മൾ എവിടെ നോക്കിയായിരുന്നാലും ലോകം മുഴുവനും ഫുട്ബോളിൻ്റെ ലഹരിയിൽ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ചില്ല ഇന്നിങ്ങനെ ഒരു മാച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു മാച്ച് എന്നുള്ളതാണ്. വനിതകളെന്ന് പറയുമ്പോൾ വനിതകൾക്ക് മാത്രമായിട്ടൊരു തുടക്കം കുറിക്കുന്നെങ്കിലും നമ്മൾ ബാലഭവനിലെ ആൺകുട്ടികളെ വെച്ചിട്ട് ഒരു തുടക്ക മാച്ച് ഇന്നിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ പങ്കെടുക്കുന്ന ടീമുകളെന്ന് പറയുന്നത് ലേഡി വാരിയേഴ്സും വിന്നർ വിമണും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടീമുകളാണ് ഈ മത്സരത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരം വഴി ഉന്നം വെക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റാത്ത മേഖലകളൊന്നുമില്ല എന്നും ഒരവസരം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പലർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നതെന്നും ഉള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാകുന്ന ഈ ഒരു തുടക്കം നല്ലൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ചില്ലയുടെ ഇന്നത്തെ ഒരു മാച്ചിൻ്റെ പേര് ചില്ല വനിതാ ഫുട്ബോൾ മാച്ച്, പന്തുരുളും പെൺവഴികൾ എന്ന് പറയുന്ന എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.